The Pacific Ocean. Pacific Ocean covers an area larger than the combined area of all the continents. It is the largest and the deepest ocean. It is bounded by Asia and Australia in the west and North America and South America in the east. About 3/4 of the world's active volcanoes are found in the Pacific Ocean and the islands bordering it. അപ്പൊ നമുക്കറിയാം പസഫിക് ഓഷൻ എന്ന് പറഞ്ഞാല് നാല് ഓഷൻസ് പറഞ്ഞു അല്ലേ. ആ പസഫിക് ഓഷൻ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഏറ്റവും ലാർജസ്റ്റ് ആയത് ലാർജസ്റ്റ് ഓഷനും അല്ലെങ്കിൽ ആഴം കൂടിയതുമാണ് ഏത് പസഫിക് ഓഷ്യൻ. അതിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വെസ്റ്റില് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ ഇൻ ദ വെസ്റ്റ്, നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ഇൻ ദ ഈസ്റ്റ്. വെസ്റ്റ് സൈഡില് ഏഷ്യയും ഓസ്ട്രേലിയയും, ഈസ്റ്റ് സൈഡില് അമേരിക്കയും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും. അബൌട്ട് 3/4 ഓഫ് ദ വേൾഡ്സ് ആക്റ്റീവ് വോൾക്കാനോസ്, അതായത് ഭൂമിയിലൊക്കെ നാലിൽ മൂന്ന് ഭാഗവും വോൾക്കാനോ ഉള്ളത് എവിടെയാണ്? ആക്റ്റീവ് വോൾക്കാനോ, ഏകദേശം ആക്റ്റീവ് വോൾക്കാനോയിലെ നാലിൽ മൂന്ന് ഭാഗവും, ആക്റ്റീവ് വോൾക്കാനോയുടെ നാലിൽ മൂന്ന് ഭാഗവും ഈ പസഫിക് ഓഷ്യനിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പസഫിക് ഓഷ്യൻ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ ഇൻ ദ വെസ്റ്റ് സൈഡ് ആൻഡ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ഇൻ ദ ഈസ്റ്റ് സൈഡ്. അബൌട്ട് 3/4 ഓഫ് ദ ആക്റ്റീവ് വോൾക്കാനോസ് ആർ ഫൗണ്ട് ഇൻ പസഫിക് ഓഷ്യൻ. ഇൻ 1520 a European sailor, Ferdinand Magellan, was the first to sail across this ocean. He called it Pacific, meaning peaceful, because gently and steady winds blow there. 1520-ലെ മഗലൻ അല്ലെ, ഒരു യൂറോപ്യൻ സെയിലർ ആയ ഫെർഡിനൻഡ് മഗലൻ, ഫെർഡിനൻഡ് മഗലൻ ആദ്യമായി ഈ പസഫിക് ഓഷ്യനിലൂടെ സെയിൽ ചെയ്തു. അദ്ദേഹമാണ് പസഫിക് ഓഷ്യൻ എന്ത് വിളിച്ചത്? He called Pacific Ocean. Pacific Ocean. Pacific means peaceful. Pacific means peaceful. That is samadhana purnamaya. And what is Pacific? Peaceful meaning is Pacific. What is the ocean? Because gentle and steady winds blow there. Ah, steady and gentle wind is here. That is why the Pacific Ocean is Pacific. Because നമ്മുടെ പറയാം, ഇൻ 1520 ഫെർഡിനൻഡ് മഗലൻ, ഫെർഡിനൻഡ് മഗലൻ ഇസ് ആൻ യൂറോപ്യൻ സെയിലർ. ഹി ഫസ്റ്റ് സെയിൽ ഇൻ ദിസ് ഓഷ്യൻ ആൻഡ് ഹി കോൾഡ് ദിസ് ഓഷ്യൻ ആസ് പസഫിക്. പസഫിക് മീൻസ് പീസ്ഫുൾ, ബിക്കോസ് ജെന്റിൽ ആൻഡ് സ്റ്റഡി വിൻസ് ബ്ലോ ദർ. ഓക്കെ, നെക്സ്റ്റ് വൺ അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യൻ. The Atlantic Ocean probably got its name from the legendary island of Atlantis. This ocean is flanked by North America and South America on western side and Europe and Africa on eastern side. It is roughly half the size of the Pacific Ocean. The Atlantic Ocean, Atlantic Ocean peri ittade engena got its name from legendary island of Atlantis. എന്താ ലെജൻഡറി എന്ന് പറഞ്ഞാല് ഐതിഹാസികമായ, അല്ലെങ്കിൽ ഐതിഹാസികമായ ഈ ഐലൻഡ് ഓഫ് അറ്റ്ലാന്റിസ് എന്നതിൽ നിന്നാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന പേര് കിട്ടിയത്. ഓക്കെ, അറ്റ്ലാന്റിസ് എന്ന വാക്കിൽ നിന്നാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന പേര് കിട്ടിയത്. ദിസ് ഓഷ്യൻ ഈസ് ഫ്ലാങ്ക്ഡ് ബൈ നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ഓൺ വെസ്റ്റേൺ സൈഡ്. അതിന്റെ നമ്മുടെ ഈ പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡില് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ്. ഇനി ഈസ്റ്റേൺ സൈഡില് യൂറോപ്പും ആഫ്രിക്കയും. ഓക്കെ, അപ്പൊ ഓൺ ദി വെസ്റ്റേൺ സൈഡ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ഈസ് ദർ, ദെൻ ഓൺ ദ ഈസ്റ്റേൺ സൈഡ് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. ഓക്കെ, ടുഡേ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ദ ബിസിയസ്റ്റ് ഓഷ്യൻ ആൻഡ് ഹാസ് സം ഓഫ് ദ ലാർജസ്റ്റ് ഹാർബേഴ്സ് ഇൻ ദ വേൾഡ്. ഇന്ന് ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു സമുദ്രമാണ്. And has some of the largest harbors. ഒരുപാട് ഹാർബേഴ്സ് എവിടെയുണ്ട് ലോകത്തിൽ? ഒരുപാട് ഹാർബേഴ്സ് അല്ലെ, ആ ലോകത്തിൽ തന്നെ ഒരുപാട് ഹാർബേഴ്സ് ഒന്നാണ് ഇത്. ഓക്കെ,
അപ്പൊ അറ്റ്ലാന്റിക് ഓഷ്യൻ നമ്മൾ പറഞ്ഞു, അറ്റ്ലാന്റിക് ഓഷ്യൻ ഇസ് പ്രോബബ്ലി ഗോട്ട് ഇറ്റ്സ് നെയിം ഫ്രം ലെജൻഡറി ഐലൻഡ് ഓഫ് അറ്റ്ലാന്റിസ്. ദിസ് ഓഷ്യൻ ഈസ് ഫ്ലാങ്ക്ഡ് ബൈ നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക ഓൺ ദ ഈസ്റ്റ് വെസ്റ്റേൺ സൈഡ്, ദെൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഓൺ ദ ഈസ്റ്റേൺ സൈഡ്. ഓക്കെ, ഇറ്റ് ഈസ് റഫ്ലി ഹാഫ് ദ സൈസ് ഓഫ് ദ പെസിഫിക് ഓഷ്യൻ. പെസിഫിക് ഓഷ്യന്റെ പകുതിയുടെ ബാക്കി ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഇന്ന് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് വളരെ ബിസിയസ്റ്റ് ആയ ഒരു ഓഷ്യൻ ആണ്. ഓക്കെ ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഓഷ്യൻ. നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഓഷ്യൻ. ദ ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ ഇൻ ദ വേൾഡ് വിച്ച് ഈസ് നെയിംഡ് ആഫ്റ്റർ എ കൺട്രി ഇന്ത്യ. This indicates the importance of India in international trade in ancient times. The Indian Ocean does not open out northwards into the Arctic Ocean. It is completely bounded on the north by Asia and thus referred to as half an ocean. On the western side of the Indian Ocean is Africa and on the east lies Australia. അടുത്തത് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യ നമ്മൾ നാല് ഓഷ്യൻസ് ഉണ്ട് പറഞ്ഞു. അതിൽ എന്തൊക്കെ പറഞ്ഞു? ഏതൊക്കെ പറഞ്ഞത്? പെസിഫിക് പറഞ്ഞു, അറ്റ്ലാന്റിക് പറഞ്ഞു, തേർഡ് വൺ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ ഇൻ ദ വേൾഡ് വിച്ച് ഈസ് നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. ഒരു കൺട്രിക്ക് പേര് കിട്ടിയതിന് ശേഷം ഒരു ഓഷ്യന് പേരിട്ട ആകെ ഏക കൺട്രിയാണ് ഏത്? ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യ എന്ന ഇന്ത്യക്ക് പേര് കിട്ടി ഇന്ത്യ എന്ന, അല്ലെ? ഇന്ത്യ എന്ന പേരിൽ നിന്നാണ് ഈ ഓഷ്യന് പേര് വന്നത്, ഇന്ത്യൻ. Okay, which is named after a country, India. This indicates the importance of India. ഇത് എന്ത് കാണിക്കുന്നു? ഇന്ത്യൻ എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കുന്നു. എന്ത് പ്രാധാന്യം? ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ആൻഷ്യന്റ് ടൈംസ്. ആൻഷ്യന്റ് ടൈംസിൽ ആൻഷ്യന്റ് പീരിയഡ്സിൽ ഉണ്ടായിരുന്ന ഇന്റർനാഷണൽ ട്രേഡിനെയാണ് ഈ ഇന്ത്യൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then the Indian Ocean does not open out northwards into Arctic Ocean. It is completely bounded on the north by Asia. And the north side of Asia referred to as half an ocean. And then, what are you saying? Does not open out northwards into the Arctic Ocean. It is completely bounded on the north. Completely bounded on the north by Asia. So, this is known as half an ocean. On the western side of Indian Ocean is Africa. And the western side le Africa. Then east side le Australia. On Indian Ocean de east side le Australia. Then pinne west side le Africa. Pinne adine north side le Asia. Alle? Okay. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ ഓഷ്യൻ ഇസ് ദ ഓൺലി ഓഷ്യൻ ഇൻ ദ വേൾഡ് വിച്ച് നെയിംഡ് ആഫ്റ്റർ എ കൺട്രി ഇന്ത്യ. ഇന്ത്യ ഇൻഡിക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ ഈസ് ഇൻഡിക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ആൻഷ്യന്റ് ടൈംസ്. ഓക്കെ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബൗണ്ടഡ് ഓൺ ദ നോർത്ത് ബൈ ഏഷ്യ, ദെൻ ഈസ്റ്റ് സൈഡ് ഓസ്ട്രേലിയ, ദെൻ വെസ്റ്റ് സൈഡ് ആഫ്രിക്ക. ലാസ്റ്റ് വൺ ആർട്ടിക് ഓഷ്യൻ. ലാസ്റ്റ് ഓഷ്യൻ ഈസ് ആർട്ടിക് ഓഷ്യൻ. ഫോർത്ത് ഓഷ്യൻ ഈസ് ആർട്ടിക് ഓഷ്യൻ. ദ ആർട്ടിക് ഓഷ്യൻ ഈസ് മോർ ഓർ ലെസ് സറൗണ്ടഡ് ബൈ ലാൻഡ്. ഇറ്റ് ഈസ് സെന്റേർഡ് അറൌണ്ട് ദ നോർത്ത് പോൾ ആൻഡ് ലൈസ് വിതിൻ ദ ആർട്ടിക് സർക്കിൾ. ദ ആർട്ടിക് ഓഷ്യൻ ഈസ് സറൗണ്ടഡ് ബൈ നോർത്തേൺ പാർട്സ് ഓഫ് യൂറോപ്പ്, ഏഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക. ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ദ പസഫിക് ഓഷ്യൻ ബൈ ദ നാരോ ബെറിംഗ് സ്ട്രേറ്റ്. Sometimes the Arctic Ocean is taken as the northward extension of the Atlantic Ocean. Drifting icebergs, some about 30 meters thick, are common in the Arctic region, Arctic Ocean. Arctic Ocean is more or less surrounded by land. Endane more or less surrounded by land? Land ilana le, land inal chuttapetta le. Yes, it is centered around the North Pole. Idu evidiyana kendreerichirikkunnathu? North Pole ilana. നോർത്ത് പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ ഓഷ്യൻ ലൈസ് വിതിൻ ദ ആർട്ടിക് സർക്കിൾ, ആർട്ടിക് സർക്കിളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ആർട്ടിക് ഓഷ്യൻ ഈസ് സറൗണ്ടഡ് ബൈ നോർത്തേൺ പാർട്സ് ഓഫ് യൂറോപ്പ്. ആർട്ടിക് ഓഷ്യൻ എന്താ? ആർട്ടിക് ഓഷ്യനിലെ ചുറ്റുമുള്ളത് യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക.
മനസ്സിലായോ? ആർട്ടിക് ഓഷൻ ഈസ് സറൗണ്ടഡ് ബൈ യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക. പിന്നെ ഇവിടെ ഐസ്ബർഗ്, ഡ്രിഫ്റ്റിംഗ് ഐസ്ബർഗ് സം അബൌട്ട് 30 meters, അത് 30 meters തിക്നെസ് വരുന്ന ഐസ്ബർഗ്സ് ഇവിടെ കോമൺ ആണ്. ഒന്നുകൂടെ പറയാം, ആർട്ടിക് ഓഷ്യൻ ഇസ് ദ ഫോർത്ത് ടൈപ്പ് ഓഫ് ഓഷ്യൻ, ഫോർത്ത് ഓഷ്യൻ. ഇറ്റ് ഈസ് മോർ ഓർ ലെസ് സറൗണ്ടഡ് ബൈ ലാൻഡ്. ഇറ്റ് ഈസ് സെന്റേർഡ് അറൌണ്ട് ദ നോർത്ത് പോൾ ആൻഡ് ലൈസ് വിദിൻ ദ ആർട്ടിക് സർക്കിൾ. Then, the Arctic Ocean is surrounded by Europe, Asia and North America. Northern parts. Then, പിന്നെ icebergs are common here. It is about 30 meters thickness. Okay. Atlantic ഉം ഇന്ത്യ ഒന്ന് വയസ്സ് നോക്കിയ മക്കളെ, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ആർട്ടിക്, മൂന്നൊന്ന് വയസ്സ് നോക്കിയട്ടെ പെട്ടെന്ന്. Please read. ജോയല വായിക്കുന്നുണ്ടോ? ശ്രീവിഷ്ണു, നിജാദ്, വസുദേവൻ വായിക്കുന്നുണ്ടോ? നെക്സ്റ്റ് വൺ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻസ്, സമുദ്രങ്ങളുടെ പ്രാധാന്യം നോക്കാം. ഫസ്റ്റ് വൺ, ഓഷ്യൻസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് മോയിസ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ മെയിൻ സോഴ്സ് ഓഫ് മോയിസ്ചർ അല്ലേ ഓഷ്യൻസ് ആണ്. ഓഷ്യൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ ഒരു മെയിൻ സോഴ്സ് ഓഫ് മോയിസ്റ്റർ ആണ്. ദെൻ സെക്കൻഡ് വൺ, ദ എക്സസൈസ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഇതെന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഏതിനു മുകളിലെ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലെ ഒരു ഡയറക്റ്റ് കൺട്രോൾ ആണ് ഓഷ്യൻസ്. തേർഡ് വൺ, ദേ ആർ the storehouse of various minerals and chemicals. ഇതെന്താണ്? ഓഷ്യൻസ് ആർ ദ storehouse. Storehouse ആണ്. ഏതിന്റെ സ്റ്റോർഹൗസ്? ഓഫ് വേരിയസ് മിനറൽസ് ആൻഡ് കെമിക്കൽസ്. പലതരത്തിലുള്ള മിനറൽസിനെയും കെമിക്കൽസിനെയും ഒരു സ്റ്റോർ ഹൗസ് ആണ് ഏത്? ഈ ഓഷ്യൻസ്. ഫോർത്ത് വൺ, ദേ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫിഷ് ആൻഡ് അതർ മറൈൻ ലൈഫ്. ഓഷ്യൻസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫിഷ്, സമുദ്ര മീനിന്റെയും അതുപോലെ മറ്റുള്ള മറൈൻ ലൈഫ്, പലതരത്തിലുള്ള മറൈൻ ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് ഇത് ഓഷ്യൻസ്. നെക്സ്റ്റ് വൺ, ദേ പ്രൊവൈഡ് എ ഫ്രീ ആൻഡ് പെർമനന്റ് ഹൈവേ ഫോർ ട്രാവൽ ആൻഡ് ട്രേഡ്. ഫ്രീ ഹൈവേ ആണ് അല്ലേ? ദേ പ്രൊവൈഡ് ഫ്രീ ആൻഡ് പെർമനന്റ് ഹൈവേ ഓഫ് ഫോർ ട്രാവൽ ആൻഡ് ട്രേഡ്. സഞ്ചാരത്തിന്, ട്രാവൽ ചെയ്യാനും അതുപോലെ വ്യാപാരങ്ങളുടെയും ഒരു ഫ്രീ ഹൈവേ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓഷ്യൻസ്. ദെൻ നെക്സ്റ്റ് വൺ, ദേ പ്രോസസ് എനോർമസ് എനർജി ഇൻ ദ ഫോം ഓഫ് ടൈഡൽ വേവ്സ് ഫ്രം വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ജനറേറ്റഡ്. എന്ത് ചെയ്യുന്നത്? ദേ പ്രോസസ് എനോർമസ് എനർജി, എനോർമസ് എനർജി ഇൻ ദ ഫോം ഓഫ് ടൈഡൽ വേവ്സ്. എനോർമസ് എനർജി ഫോം ചെയ്യുന്നു എന്റെ രൂപത്തില്, ടൈഡൽ വേവ്സിന്റെ രൂപത്തില്. ഫ്രം വിച്ച് ഇലക്ട്രിസിറ്റി ക്യാൻ ബി ജനറേറ്റഡ്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ദ ഓഷ്യൻ കറൻസ് മോഡിഫൈ ദ ക്ലൈമറ്റ് ഓഫ് ദ കോസ്റ്റൽ ഏരിയാസ്. ഓഷ്യൻ കറൻസ് മോഡിഫൈ ദ ക്ലൈമറ്റ് ഓഫ് ദ കോസ്റ്റൽ ഏരിയാസ്. നെക്സ്റ്റ് വൺ, കോമൺ സാൾട്ട് ഈസ് സപ്ലൈഡ് ബൈ ദ ഓഷ്യൻസ്. കോമൺ സാൾട്ട് അല്ലെ, കോമൺ സാൾട്ട് ഈസ് സപ്ലൈഡ് ബൈ ദ ഓഷ്യൻസ്. നെക്സ്റ്റ് വൺ, ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ക്യാൻ ബി സോൾവ്ഡ് ബൈ ട്രീറ്റിംഗ് ഓഷ്യൻ വാട്ടർ. എന്ത് പരിഹരിക്കുന്നു? എന്ത് പ്രോബ്ലം? ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിന്റെ
അവൈലബിലിറ്റി കുറവ് അല്ലെ, കുടിവെള്ളം അവൈലബിലിറ്റി, കുടിവെള്ളത്തിന് അവൈലബിലിറ്റി കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സോൾട്ട് വാട്ടറിനെ ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. ലാസ്റ്റ് വൺ, ഓഷ്യൻസ് പ്രൊവൈഡ് നാച്ചുറൽ ലിങ്ക്സ് ബിറ്റ്വീൻ ദ കൺട്രീസ്. ആ പല രാജ്യങ്ങൾ തമ്മിലുള്ള നാച്ചുറൽ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാൻ ഓഷ്യൻസിന് സാധിക്കുന്നു. ഒന്നുകൂടെ മിസ് റിപ്പീറ്റ് ചെയ്യാം, ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻസ്. ഫസ്റ്റ് വൺ, ഓഷ്യൻസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് മോയിസ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. സെക്കൻഡ് വൺ, എക്സസൈസ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. പിന്നെ ഓഷ്യൻസ് ആർ ദ സ്റ്റോർ ഹൗസ് ഓഫ് വേരിയസ് മിനറൽസ് ആൻഡ് കെമിക്കൽസ്. പിന്നെ മെയിൻ സോഴ്സ് ഓഫ് ഫിഷ് ആൻഡ് മറൈൻ ലൈഫ്. പിന്നെ പ്രൊവൈഡ് ഫ്രീ ആൻഡ് പെർമനന്റ് ഹൈവേ അല്ലെ, ഫ്രീ ആൻഡ് പെർമനന്റ് ഹൈവേ ഫോർ ട്രാവൽ ആൻഡ് ട്രേഡ്. അതിന് പൈസ കൊടുക്കണോ ട്രാവൽ ആൻഡ് ട്രേഡ് നടത്തുന്നതിന്? വേണ്ട. ദെൻ പിന്നെ ദേ പ്രോസസ് എനോർമസ് എനർജി ഇൻ ദ ഫോം ഓഫ് ടൈഡൽ വേവ്സ്. പിന്നെ ഓഷ്യൻ കറന്റ്സ് മോഡിഫൈ ദ ക്ലൈമറ്റ് ഓഫ് ദ കോസ്റ്റൽ ഏരിയാസ്. പിന്നെ കോമൺ സാൾട്ട് ഈസ് സപ്ലൈഡ് ബൈ ഓഷ്യൻസ്. ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ക്യാൻ ബി സോൾവ്ഡ് ബൈ ട്രീറ്റിംഗ് ഓഷ്യൻ വാട്ടർ. കുടിവെള്ളത്തിന്റെ ദൗർബല്യം അല്ലെങ്കിൽ എന്താ ദൗർബല്യം എന്താ ദൗർലഭ്യം അല്ലെ, കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം. യെസ്, അപ്പൊ കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം ഏത് ഏതിലൂടെ പരിഹരിക്കാൻ പറ്റും? നമുക്ക് ഈ കടൽവെള്ളം ട്രീറ്റ് ചെയ്തെടുത്ത് പരിഹരിക്കാൻ കഴിയും. പിന്നെ ഓഷ്യൻസ് പ്രൊവൈഡ് നാച്ചുറൽ ലിങ്ക്സ് ബിറ്റ്വീൻ കോണ്ടിനെന്റ്സ്. പലതരത്തിലുള്ള കോണ്ടിനെന്റ്സുമായുള്ള നാച്ചുറൽ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാൻ ഓഷ്യൻസിന് സാധിക്കും. ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻസ്. ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ആണ്. ഹരിനന്ദേ, ഹരിനന്ദ് ഇന്ന് രാവിലെ ആക്റ്റീവ് ആണല്ലോ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല മോനെ? ഉണ്ടോ? ഉണ്ട്. നെക്സ്റ്റ് വൺ, അറ്റ്മോസ്ഫിയർ. ജസ്റ്റിസിന് മടിയാണ് ഇപ്പൊ പഠിക്കാനല്ലേ ജസ്റ്റിസേ? ആ ഓൺലൈൻ ക്ലാസ് ഒക്കെ മടുത്തോ? എല്ലാവരുടെ മുഖത്തും ഒരു മടുപ്പ് കാണുന്നു ഞാൻ. അല്ല ഹവനെ, ഹവനൊക്കെ ക്ഷീണം വന്നു, പഠിച്ച് ക്ഷീണായി അല്ലെ ഹവനെ? എന്താടാ എല്ലാവരുടെയും വീട്ടിലേക്ക് വിളിച്ച് പറയാം, അവർക്കൊക്കെ എനർജി വരാൻ വല്ല വാങ്ങിക്കൊടുക്ക. പഠിക്കാൻ എല്ലാവർക്കും മടിയാണ്, ഈ മടി മാറ്റാൻ വല്ല മരുന്ന് കൊടുക്കാൻ പറയാം. മടിയല്ല പക്ഷേ, കൊറേ എഴുതാനുണ്ട്, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ആണ്. എന്തിനു ടെൻഷൻ? ഒന്നുമില്ല, നോട്ട് പറഞ്ഞ ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആകും. അത് സാരല്ല, അതൊക്കെ കംപ്ലീറ്റ് ആവും. കളിക്കാൻ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങാതിരുന്നാ മതി. ഇപ്പൊ ഞാൻ പോവാറില്ല. ഇല്ല, ഇപ്പൊ എവിടെ പോയാലും ജസ്റ്റിസും ജസ്റ്റിസിന്റെ സൈക്കിളും ആണല്ലോ. അല്ലടാ, ആ സൈക്കിളിന്റെ ചെയിൻ അങ്ങ് പൊട്ടിച്ചു വിട്ടേക്കാം, ഞാൻ വരാം. ആ പോണ്ട, അതാ നല്ലത്. സൈക്കിൾ ഓടിക്കുന്നൊക്കെ നല്ലത്, അത്യാവശ്യം മാത്രം. വല്ലപ്പോഴും ഒരു അരമണിക്കൂറൊക്കെ ഒരു ദിവസം ഓടിക്കാം കേട്ടോ. സൈക്കിൾ കൊണ്ട് മാത്രം കളിക്കരുത്. സൈക്കിൾ നമുക്ക് പിന്നെ സൈക്കിളൊക്കെ മാറ്റി കാറൊക്കെ എടുക്കേണ്ട സമയം വരും. നല്ലോണം പഠിച്ചാലല്ലേ അതൊക്കെ നടക്കുള്ളൂ. നല്ലോണം പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറൊക്കെ എടുക്കണ്ടേ? അതുകൊണ്ട് സൈക്കിളൊക്കെ ഒരു പരിധി വരെ, കുറച്ചു നേരം ചവിട്ടാ കുഴപ്പമില്ല. അല്ല ഹരിനന്ദേ, ഞാനിപ്പോ സൈക്കിൾ ഒന്നും ചവിട്ടാറില്ല, സൈക്കിളെല്ലാം മടുത്തു. ആ മടുത്തു അതന്നെ, കുറച്ച് നന്നായി പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അറ്റ്മോസ്ഫിയർ. നോക്ക്, അറ്റ്മോസ്ഫിയർ, ദ എയർ വിച്ച് സറൗണ്ട്സ് ദ എർത്ത് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയർ. കൺസിഡറിങ് ദ ഡയമെൻഷൻ ഓഫ് ദ എർത്ത്, ദ അറ്റ്മോസ്ഫിയർ ഈസ് റിലേറ്റീവ്ലി എ തിൻ ലെയർ. ഇറ്റ്സ് എക്സാക്ട് തിക്നെസ് ഈസ് നോട്ട് നോൺ, ആസ് ദർ ഈസ് നോ ഷാർപ്പ് ബൗണ്ടറി ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ഔട്ടർ സ്പേസ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അപ്പർ ലിമിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് എബൌട്ട് 1600 കിലോമീറ്റർ ഫ്രം ദ മെയിൻ സീ ലെവൽ. ദ ടോട്ടൽ വെയിറ്റ് ഓഫ് എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് എബൌട്ട് 500 million tons. ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹെൽഡ് ടു ദ എർത്ത് ബൈ ദ പുൾ ഓഫ് ഗ്രാവിറ്റി. പെട്ടെന്ന് പറഞ്ഞു നിർത്താം ഇത്. നോക്ക്, എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടറിന്റെ ഏരിയ ഏതാണ്? ഹൈഡ്രോസ്ഫിയർ ആണ് അല്ലെ. അതുപോലെ തന്നെ എയർ കാണപ്പെടുന്ന സ്ഥലമാണ് ഏത്? അറ്റ്മോസ്ഫിയർ. പിന്നെ പിന്നെ എന്താ പറയുക, കൺസിഡറിങ് ദ ഡയമെൻഷൻ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ ഈസ് റിലേറ്റീവ്ലി തിൻ ലെയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു തിൻ ലെയർ ആണ്. ഇതിന്റെ എക്സാക്ട് തിക്നെസ് ആർക്കെങ്കിലും അറിയോ? ഇല്ല, ഈ അറ്റ്മോസ്ഫിയറിന്റെ എക്സാക്ട് തിക്നെസ് കറക്റ്റ് ആയി ആർക്കും അറിയില്ല. പിന്നെന്താ പറഞ്ഞത് ഇതില്?
It is estimated that upper limit of atmosphere is a height of about 1600. 1600 kilometer ആണ് ഇതിന്റെ ഹൈറ്റ്. എങ്ങനെയുള്ള ഹൈറ്റ്? അപ്പർ ലിമിറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ 1600 കിലോമീറ്റർ ഫ്രം സീ മീൻ സീ ലെവൽ. മീൻ സീ ലെവലിൽ നിന്ന് 1600 കിലോമീറ്റർ ഹൈറ്റ് ഉണ്ട് ഏതിനെ? ഏതിനെ? ഈ അറ്റ്മോസ്ഫിയറിനെ. ദെൻ പിന്നെ ഇതിന് ആവറേജ് ടോട്ടൽ വെയിറ്റ് ഓഫ് എയർ, ഇതിന്റെ ടോട്ടൽ വെയിറ്റ്, എയറിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 500 മില്യൺ ടൺ ആണ്. 500 മില്യൺ ടൺ. അത്ര ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, നമ്മള് ഇന്ന് ഇപ്പം മേജർ ഡൊമൈൻസിൽ മൂന്ന് ഡൊമൈൻസ് പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി വി സ്റ്റഡീഡ് അബൌട്ട് 3 ഡൊമൈൻസ്, വിച്ച് ആർ ദേ? അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. ഇനി ഒന്നും കൂടെ ബാക്കിയുണ്ട്, അതേതാണ്? ബയോസ്ഫിയർ അല്ലേ. അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ പഠിക്കണം. ലിസൺ, ദ അറ്റ്മോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെയേഴ്സ് ഓഫ് കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസസ്. ദ അറ്റ്മോസ്ഫിയർ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? അറ്റ്മോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെയേഴ്സ്, പല തരത്തിലുള്ള ലെയേഴ്സ് കൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിരുന്നത്. കളർ ഇല്ലാത്തതും ഓഡർലെസ് ഇല്ലാത്തതും ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത ഗ്യാസ് അല്ലേ. ആ അങ്ങനെയൊന്നും ഇല്ലാത്ത ഗ്യാസ് കൊണ്ട് പലതരത്തിലുള്ള ലെയേഴ്സ്, ഗ്യാസിന് ഇങ്ങനെയൊന്നും ഇല്ല, പലതരത്തിലുള്ള ഗ്യാസ് ലെയേഴ്സ് കൊണ്ടാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത്തത്, എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. വാട്ടർ വേപ്പർ, ഡസ്റ്റ്, പാർട്ടിക്കിൾസ്, സ്മോക്ക് അല്ലേ. എയർ പറഞ്ഞതിൽ എന്തൊക്കെയുണ്ട്? സ്മോക്ക്, പുകയുണ്ട്, പിന്നെ വാട്ടർ വേപ്പർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ മിക്സ്ചർ ആണ് ഇത് എയർ. അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെയേഴ്സ് അല്ലേ, ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് കളർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസസ്. സെക്കൻഡ് വൺ, എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. എയർ എന്ന് പറഞ്ഞ പലതരത്തിലുള്ള ഗ്യാസിന്റെ ഒരു മിക്സ്ചർ ആണ്. എല്ലാം പലതരത്തിലുള്ള ഗ്യാസ് കൂടിച്ചേർന്ന അല്ലെങ്കിൽ പല കൂടിച്ചേർന്ന മിക്സ്ചർ ആണ്. ഇതിന്റെയൊക്കെ വാട്ടർ വേപ്പർ ഉണ്ട്, ഡസ്റ്റ് പൊടിയുണ്ട്, അതില് സ്മോക്ക് പുകയുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു മിക്സ്ചർ ആണ് ഇത്. ഏത്? അറ്റ്മോസ്ഫിയർ. ദെൻ തേർഡ് വൺ, കോമ്പോസിഷൻ ഓഫ് എയർ വേരീസ് നോട്ട് ഓൺലി ഫ്രം പ്ലേസ് ടു പ്ലേസ് ബട്ട് ഓൾസോ ഫ്രം ടൈം ടു ടൈം. എയറിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് വേരീസ്, വേരി ചെയ്യപ്പെടുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നോട്ട് ഓൺലി ഫ്രം പ്ലേസ് ടു പ്ലേസ്, സ്ഥലത്തു നിന്ന് സ്ഥലത്തിലേക്ക് വ്യത്യാസം മാത്രമല്ല, ടൈം ടു ടൈം അല്ലേ, ടൈം ടു ടൈമും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ദ കോമ്പോസിഷൻ ഓഫ് ക്ലീൻ ആൻഡ് ഡ്രൈ എയർ ഈസ് ഫെയർലി യൂണിഫോം ഇൻ ദ ലോവർ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ അപ് ടു ഹൈറ്റ് ഓഫ് അബൌട്ട് 8 കിലോമീറ്റർ. ഹെവന്റെ കയ്യിൽ നിന്ന് തലേന്ന് കൈയെടുത്തേ. ഹെവൻ അല്ല, സോറി, ഹെവൻ അല്ല, ഹെവൻ അല്ല, ജോയലിന്റെ. ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ ഓഫ് ക്ലീൻ ആൻഡ് ഡ്രൈ എയർ, ക്ലീനും ഡ്രൈ എയറുമായ കോമ്പോസിഷൻ ഓഫ് എയർ ഈസ് ഫെയർലി യൂണിഫോം ഇൻ ദ ലോവർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. പിന്നെ പ്യുവർ ആൻഡ് ഡ്രൈ എയർ മെയിൻലി കണ്ടെയ്ൻസ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. പ്യുവർ എയറില്, പ്യുവർ ആൻഡ് ഡ്രൈ എയർ കണ്ടെയ്ൻസ്, പ്യുവർ ആൻഡ് ഡ്രൈ എയർ മെയിൻലി കണ്ടെയ്ൻസ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. പ്യുവർ ആയ എയറിൽ എന്തിന്റെ 78% നൈട്രജനും 21% ഓക്സിജനുമാണ് ഉള്ളത്. മനസ്സിലായോ? പ്യുവർ, ശുദ്ധമായ എയറില് 78% നൈട്രജനും 21% ഓക്സിജനും ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വൺ, അതർ ഗ്യാസസ് ഫൗണ്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. മറ്റുള്ള ഗ്യാസസ് ഒക്കെ ചെറിയ അളവിലേ ഉണ്ടാവുള്ളൂ. ആർഗണും, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഓസോൺ, ഹൈഡ്രജൻ, ഹീലിയം, മീഥെയ്ൻ എക്സെട്ര. അത് മറ്റ് ഗ്യാസസ് ആയ ഈ നമ്മൾ പറഞ്ഞ മെയിൻ ആയിട്ട് ഓക്സിജനും നൈട്രജനും ഉണ്ട് അല്ലെ. 78% നൈട്രജനും 21% ഓക്സിജനും ഉണ്ട്. ഇനി മറ്റുള്ള ഗ്യാസസ് എന്ന് പറയുന്നത്, ബാക്കി എത്ര പെർസെന്റേജ് ഉള്ളൂ മറ്റുള്ള ഗ്യാസസ്? അതിൽ എന്തൊക്കെ പെട്ടു എന്നറിയോ? ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഓസോൺ, ഹൈഡ്രജൻ, ഹീലിയം, മീഥെയ്ൻ. 78ഉം 21ഉം എത്രയാ? 78 21 എത്രയാ? 99. ബാക്കി 1% ബാക്കിയുള്ള ഗ്യാസസ് ആണ്. 78%
നൈട്രജനും 21% ഓക്സിജനും കഴിഞ്ഞാൽ ബാക്കി വരുന്ന 1% അതർ ഗ്യാസസ് സച്ച് ആസ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഓസോൺ, ഹൈഡ്രജൻ, ഹീലിയം, മീഥെയ്ൻ എക്സെട്ര. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഓക്സിജൻ ബീയിങ് ഹെവി ഈസ് കൺഫൈൻഡ് ടു ദ ലോവർ ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓൾ ലിവിംഗ് ഓർഗാനിസം നീഡ് ടു ഓക്സിജൻ ടു ബ്രീത്. നമുക്കറിയാം ഓക്സിജൻ എല്ലാ ജീവിക്കും ജീവജാലങ്ങൾക്കും ജീവനുള്ള എല്ലാ സാധനങ്ങൾക്കും എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ? വേണ്ടേ? യെസ്. നൈട്രജൻ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലിവിംഗ് ഓർഗാനിസം. അപ്പം ഓക്സിജൻ എന്ത് വേണം? ഓക്സിജൻ നമുക്കറിയാം എല്ലാ ലിവിംഗ് ഓർഗാനിസത്തിനും ഓക്സിജൻ വേണം. എന്തിനെ? ശ്വസിക്കാൻ വേണ്ടി. ഓൾ ലിവിംഗ് ഓർഗാനിസം നീഡ് ഓക്സിജൻ ടു ബ്രീത്ത്. ശ്വസിക്കാൻ വേണ്ടിയാണ് ഓക്സിജൻ. അതുപോലെ നൈട്രജൻ എന്താ സഹായിക്കാൻ? നൈട്രജൻ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലിവിംഗ് ഓർഗാനിസം. ലിവിംഗ് ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഏത്? നൈട്രജൻ. ശ്വസിക്കാൻ വേണ്ടി ഓക്സിജനും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യം, വളർച്ചയ്ക്ക് അത്യാവശ്യം നൈട്രജനും ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ദ ഹീറ്റ് റേഡിയേറ്റഡ് ബൈ ദ എർത്ത് ആൻഡ് കീപ്സ് ദ പ്ലാനറ്റ് വാം. ഓക്കെ, ആ മൂന്ന് പോയിന്റ് അവിടെ ഇരിക്കട്ടെ, നമ്മുടെ സമയം കഴിയാനായി. ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് ഒന്ന് അത്ര എടുത്ത പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ മക്കളെ. എന്താ മോനെ? ജസ്റ്റിസ് അദർ ഗ്യാസസ് ഫൗണ്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് മിസ് വിട്ടുപോയി. എവിടെയായിരുന്നു? ബിസൈഡ് ദീസ് അല്ല, അത് പറഞ്ഞില്ല. അദർ ഗ്യാസസ് ഫൗണ്ട് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് അല്ലേ? ആ ആ അവിടെ ഉണ്ട് അല്ലേ, ബിസൈഡ് ദീസ് ഗ്യാസസ് അല്ലേ. ഓക്കെ, besides these gases, water vapor, dust particles, smoke, salt etc. are also present in the atmosphere. ഇതൊന്നും കൂടാതെ വാട്ടർ വേപ്പർ, ഡസ്റ്റ്, പാർട്ടിക്കിൾസ്, സ്മോക്ക്, സാൾട്ട്, ഇതൊക്കെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആണ്, കാണാൻ സാധിക്കും. ഓക്കെ, മൂന്ന് പോയിന്റ് ഉണ്ട്. ആ മൂന്ന് പോയിന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എന്ത് ചെയ്യാ? നന്നായി ടെക്സ്റ്റ് വായിക്കാം. ഇപ്പൊ ഞാൻ ഗ്രൂപ്പിലിട്ട ആ ഒരു ഇത് കണ്ടിരുന്നു നിങ്ങൾ. സെൻഡ് യുവർ നോട്ട്സ് ടുഡേ ഇറ്റ്സെൽഫ്, ഇന്ന് തന്നെ അയക്കാം. അല്ലെങ്കിൽ അഥവാ ഇന്ന് എന്തെങ്കിലും ഒരുപാട് എഴുതാനുണ്ടെങ്കിൽ നാളെ 10 മണിക്ക് മുന്നായിട്ട് എല്ലാവരും നോട്ട് അയക്കാം. കേട്ടില്ല ഹരി, ആതിര, ഹെവൻ, ജുവാന, വസുദേവ്, ഹലീമ, ജോയൽ, ജീവ. ഓക്കെ, ബൈ ബൈ, സി യു. വസുദേവ് ടാറ്റ. ആ ഓക്കെ, എല്ലാവരോടും ബൈ ബൈ. ബൈ ബൈ.